രാജ്യം മതാന്ധതയുടെയും മതാധിപത്യത്തിന്റെയും ഭീഷണിയിലാണെന്നും സമത്വത്തിലും ആത്മാഭിമാനത്തിലും സാമൂഹിക നീതിയിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഈ ശക്തികൾക്കെതിരെ പോരാടാനാകൂ എന്നും രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി പ്രമുഖരായ 37ഓളം രാഷ്ട്രീയ നേതാക്കൾക്ക് കത്തയച്ചിരിക്കുന്നു. മറ്റാരുമല്ല തമിഴ്നാട് മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. സോണിയാഗാന്ധി, ലാലു പ്രസാദ് യാദവ്, ഫാറൂഖ് അബ്ദുള്ള, ശരത് പവാർ, മമതാ ബാനർജി, ഡി രാജ, സീതാറാം യെച്ചൂരി, എൻ ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, മെഹബൂബ മുഫ്തി, ചന്ദ്രശേഖര റാവു, ഉദ്ധവ് താക്കറെ, അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 37 പേർക്കാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ കത്തെഴുതിയത്. തമിഴ്നാട്ടിൽ തന്റെ എതിർചേരിയിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്കടക്കമാണ് സ്റ്റാലിൻ ഈ കത്തെഴുതിയത്. ഇക്കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ സ്റ്റാലിൻ രൂപീകരിച്ച ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന കൂട്ടായ്മയിലേക്കാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ അദ്ദേഹം ക്ഷണിച്ചത്. ഫെഡറലിസത്തിന്റെയും സാമൂഹിക നീതിയുടെയും തത്വങ്ങൾ കൈവരിക്കാൻ പരിശ്രമിക്കുന്നതിന് എല്ലാ നേതാക്കൾക്കും പൗരസമൂഹത്തിലെ അംഗങ്ങൾക്കും സമാന ചിന്താഗതിക്കാരായ വ്യക്തികൾക്കും സംഘടനകൾക്കുമെല്ലാമായി ദേശീയ തലത്തിൽ ഒരു പൊതുവേദി എന്ന നിലയിലാണ് ഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് സ്റ്റാലിൻ അറിയിച്ചത്. കത്തിൽ സ്റ്റാലിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സാമൂഹ്യ നീതി ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ ലളിതമാണ്. എല്ലാവർക്കും തുല്യമായ സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും അർഹതയുണ്ടെന്ന വിശ്വാസമാണിത്. ഈ അവസര സമത്വം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത സമത്വ സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. ഓരോ ചുവടിലും നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അടിച്ചമർത്തപ്പെട്ടവരെ മുന്നോട്ടു പോകാൻ പ്രാപ്തരാക്കണം. ജാതി വിവേചനത്തോടൊപ്പം ലിംഗവിവേചനവും ഇല്ലാതാക്കാനും ഭിന്നശേഷിയുള്ളവരെ മുഖ്യധാരയിലെത്തിക്കാനും നടപടികൾ കൈക്കൊള്ളണം. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സംസ്ഥാനങ്ങളുടെ ഒരു യഥാർത്ഥ യൂണിയൻ എന്ന നിലയിൽ ഒരുമിച്ച് നിൽക്കേണ്ട സമയം ഒടുവിൽ എത്തിയിരിക്കുന്നതായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മണ്ഡൽ കമ്മീഷൻ പ്രാവർത്തികമാക്കാൻ പ്രവർത്തിച്ച അതേ ബോധ്യത്തോടും ലക്ഷ്യത്തോടും കൂടി നാം ഒന്നിക്കണം. ഓരോ സംസ്ഥാനത്തും അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. അവർക്ക് മുന്നിൽ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കണം. ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സ്ഥാപക പിതാക്കന്മാർ ലക്ഷ്യമിട്ട നമ്മുടെ റിപ്പബ്ലിക്കിന്റെ ബഹുസ്വര സ്വത്വം പുനഃസ്ഥാപിക്കലാണ്. സ്റ്റാലിൻ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് വാക്കുകളിൽ കൃത്യമാണ്. കേന്ദ്ര ഭരണത്തിൽ തുടരുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ തുടരുന്ന രാഷ്ട്രീയ പ്രതിരോധങ്ങൾ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാനും BJP ക്കെതിരായ പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കാനുമാണ് സ്റ്റാലിന്റെ നീക്കങ്ങൾ. ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിരക്കും സഖ്യസാധ്യതകൾക്കും പലവിധ തടസ്സങ്ങൾ വെല്ലുവിളിയായി നിൽക്കുന്നതിനിടയിലാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം. അധികാരത്തിലെത്തിയ നാൾ മുതൽ സ്റ്റാലിൻ നടത്തി വരുന്ന തുടർച്ചയായ ഫാസിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾ അദ്ദേഹത്തെ BJP ക്കെതിരായ രാഷ്ട്രീയ ഐക്യത്തിന്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യനാക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യ കീഴടക്കുന്നതിനായി സംഘപരിവാർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെയും നീക്കങ്ങളെയുമെല്ലാം അടിമുടി പ്രഹരമേൽപ്പിച്ചുകൊണ്ടായിരുന്നു തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ ഓരോ നീക്കങ്ങളും. അധികാരത്തിലെത്തിയ ഉടൻ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് ഉദ്യോഗസ്ഥനെ തമിഴ്നാടിൻ്റെ DGP ആക്കി നിയമിച്ചതിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക് ദിന പരേഡിലേക്കുള്ള തമിഴ്നാടിൻ്റെ ടാബ്ലോകളിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പ്രതീകങ്ങളെ അണിനിരത്തിയതുവരെയുള്ള സ്റ്റാലിൻ്റെ ഓരോ നീക്കങ്ങളും തമിഴ്നാടിൻ്റെ തന്തൈ പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കർ മുന്നോട്ട് വെച്ച സംഘപരിവാർ വിരുദ്ധ ദ്രാവിഡ രാഷ്ട്രീയം വിളിച്ചോതുന്നവയായിരുന്നു. രാജ്യത്തെ കാർന്നു തിന്നുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ നേർക്കുനേർ പോരാട്ടത്തിൽ തന്നെയാണ് സ്റ്റാലിൻ എന്ന് നിസ്സംശയം പറയാം. 2010 ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കെ സൊറാബുദ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷായെ അറസ്റ്റ് ചെയ്ത IPS ഉദ്യോഗസ്ഥൻ P കന്ദസ്വാമിയെയാണ് സ്റ്റാലിൻ അധികാരത്തിലെത്തിയ ഉടൻ പുതിയ DGP ആയി നിയമിച്ച് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വകുപ്പിന്റെ ചുമതല നൽകിയത്. കേന്ദ്ര സർക്കാരിനെ അഭിസംബോധന ചെയ്യാനായി ഒൺട്രിയ അറസ് അഥവാ യൂണിയൻ ഗവൺമെന്റ് എന്ന വാക്ക് തിരികെ കൊണ്ടുവരുന്നതായിരുന്നു സ്റ്റാലിൻ്റെ മറ്റൊരു നീക്കം. മാത്തിയ അറസ് അഥവാ കേന്ദ്ര സർക്കാർ എന്ന വാക്കായിരുന്നു നിലവിൽ തമിഴ്നാട് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത് മാറ്റി മുൻകാലത്ത് അണ്ണാദുരയും കരുണാനിധിയുമെല്ലാം ഉപയോഗിച്ചിരുന്ന ഒൺട്രിയ അറസ് എന്ന വാക്ക് വീണ്ടും പ്രയോഗത്തിൽ കൊണ്ടുവരികയാണ് സ്റ്റാലിൻ ചെയ്തത്. കേന്ദ്രത്തിന് ഈ നീക്കത്തിലുണ്ടായ എതിർപ്പുകൾ സ്റ്റാലിൻ പുല്ലുവില പോലും കൽപ്പിച്ചില്ല. സർക്കാർ ഉത്തരവുകളിലും കൗൺസിൽ യോഗങ്ങളിലും വാർത്താ സമ്മേളനങ്ങളിലും ഒൺട്രിയ അറസ് എന്ന വാക്കാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ മാത്രം നിലനിർത്തുന്നതിനെതിരെയും സ്റ്റാലിൻ രംഗത്ത് വന്നിരുന്നു. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന തമിഴ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഷകൾക്കും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷാ പദവി ലഭിക്കുന്നതിന് വേണ്ടി DMK സർക്കാർ പ്രവർത്തിക്കുമെന്നായിരുന്നു സ്റ്റാലിൻ അറിയിച്ചിരുന്നത്. ഇതും കേന്ദ്രത്തെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു. സംഘപരിവാർ സംഘടനകളുടെ ശക്തമായ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരാക്കി നിയമിക്കുമെന്ന് പ്രഖ്യാപിച്ചതായിരുന്നു സ്റ്റാലിൻ നടത്തിയ മറ്റൊരു വിപ്ലവകരമായ നീക്കം. സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിക്കുമെന്നും താല്പര്യമുള്ള സ്ത്രീകൾക്ക് സർക്കാർ പരിശീലനം നൽകുമെന്നുമായിരുന്നു തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. നിലവിൽ പൂജാരിമാരുടെ ഒഴിവുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ നിയമിക്കുമെന്നും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്നും സ്റ്റാലിൻ സർക്കാർ അറിയിച്ചു.
തുടർന്ന് സ്ത്രീകളെ പൂജാരിമാരായി നിയമിച്ചാൽ അത് ആചാര ലംഘനത്തിന് കാരണമാകുമെന്നും സർക്കാർ വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണെന്നും ആരോപിച്ച് ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധങ്ങൾ നടത്തുകയും ഹിന്ദു റിലീജിയസ് ട്രസ്റ്റ് പരാതിയുമായി സർക്കാരിനെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ കരുണാനിധി തുടക്കമിട്ട വിപ്ലവത്തിന്റെ തുടർച്ചയാണിതെന്നും തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകില്ലെന്നുമായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ പക്ഷം. ഡിഎംകെയുടെ വിജയാഘോഷങ്ങൾക്കിടെ ജയലളിതയുടെ പേരിലുള്ള അമ്മ ക്യാൻറ്റീൻ തകർത്ത തങ്ങളുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതും അവരെ കൊണ്ട് തന്നെ അത് നേരെയാക്കിപ്പിച്ച സ്റ്റാലിൻ്റെ നടപടിയും സൗജന്യ കോവിഡ് ചികിത്സയടക്കം നിരവധി ജനപ്രിയ പദ്ധതികൾ നടപ്പാക്കിയതും തൂത്തുക്കുടി സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ ഭൂരിഭാഗം കേസുകളും പിൻവലിച്ചതും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും പരിക്കേറ്റവർക്കും സർക്കാർ ജോലി നൽകിയതും തന്റെ സുരക്ഷാ വാഹന വ്യൂഹം വെട്ടിക്കുറച്ചതുമെല്ലാം അടക്കമുള്ള നടപടികളെ തുടർന്ന് വലിയ ജനപിന്തുണ തമിഴ്നാട്ടിൽ നേടുന്നതിനിടയിലാണ് സംസ്ഥാനത്തിന്റെ അതിർത്തി വിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ കൂടി ചരടുകൾ വലിക്കാൻ സ്റ്റാലിൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. നിരവധി തവണ സ്റ്റാലിനെതിരായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നെങ്കിലും അവയെല്ലാം വകവെക്കാതെയാണ് സ്റ്റാലിൻ മുന്നോട്ട് പോയത്. ബി ജെ പിയുമായുള്ള തുറന്ന പോര് തന്നെയാണ് താൻ ലക്ഷ്യം വെക്കുന്നതെന്ന് സ്റ്റാലിൻ പലതവണ വെളിച്ചു പറഞ്ഞിരിക്കുന്നു. കോയമ്പത്തൂരിലെ തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പ്രദർശിപ്പിച്ച തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ കാവ്യവസ്ത്രം അണിഞ്ഞ ചിത്രങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സ്റ്റാലിൻ സർക്കാർ തങ്ങളുടെ ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്നു. തിരുവള്ളുവരനെ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്നാണ് സ്റ്റാലിൻ അന്ന് ആരോപിച്ചിരുന്നത്. നെറ്റിയിൽ മതപരമായ അടയാളങ്ങളോ ശരീരത്തിൽ ആഭരണങ്ങളോ ഇല്ലാതിരുന്ന തിരുവള്ളുവരനെ കാവ്യ വസ്ത്രം ധരിപ്പിച്ച് നെറ്റിയിൽ ഭസ്മം പുരട്ടി രുദ്രാക്ഷം അണിയിച്ചുകൊണ്ടുള്ള പാഠപുസ്തകത്തിലെ ചിത്രവും സ്റ്റാലിൻ സർക്കാർ നീക്കിയിരുന്നു. ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധത പ്രകടമായത് റിപ്പബ്ലിക് ദിന പരേഡിലേക്കായി തമിഴ്നാട് സമർപ്പിച്ച പ്ലോട്ടുകളിലായിരുന്നു. പെരിയാറും സുബ്രഹ്മണ്യ ഭാരതിയും വെല്ലൂർ ലഹളയും വീരപാണ്ഡ്യ കട്ടബൊമ്മനും റാണി വേലു നാച്ചിയാറും അവരുടെ സൈന്യാധിപ കുയിലിയുമൊക്കെ അടങ്ങുന്ന തരത്തിൽ ഹിന്ദുത്വ ചരിത്ര നിർമ്മിതികളെ വെല്ലുവിളിക്കുന്നതായിരുന്നു തമിഴ്നാടിൻ്റെ ടാബ്ലോ. കേന്ദ്രം തമിഴ്നാടിൽ അനുമതി തടഞ്ഞെങ്കിലും തെരുവിൽ അവ പ്രദർശിപ്പിച്ചുകൊണ്ട് സ്റ്റാലിൻ രാഷ്ട്രീയ പ്രതിരോധം തീർത്തു. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ബി ജെ പിക്കുമെതിരായ ശക്തമായ പോരാട്ടം നയിക്കുന്ന സ്റ്റാലിൻ ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന ആശയവുമായി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാൻ ശ്രമിക്കുമ്പോൾ അതേതെല്ലാം രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്നു കാണാം. Thank you.